ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം തോടന്നൂരിൽ നടന്നു. മുൻ എംപിയും ഡിവൈഎഫ്ഐ മുൻ അഖിലേന്ത്യാ സെക്രട്ടറിയുമായ എംപി രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ഏറ്റവും മോശപ്പെട്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭയപ്പെടുത്തുക എന്ന ഏക ലക്ഷ്യത്തോടെയാണ് അന്ന് കരിങ്കൊടി പ്രതിഷേധം നടത്തിയവർക്കെതിരായി വെടിയുതിർത്തത്. 5 പേർ തൽക്ഷണം അവിടെ മരിച്ചു വീണു. സഖാക്കൾ രാജീവനും ഷിബുലാലും മധുവും ബാബുവും റോഷന്. 6-ാമതൊരാൾ ആ രക്തസാക്ഷിത്വത്തിന് 25 വയസ്സ് തികയുന്ന 25 വർഷം പൂർത്തിയാകുന്ന ഈ ദിവസവും കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ, പരസഹായമില്ലാതെ എഴുന്നേറ്റിരിക്കാൻ പോലും ആവാതെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് സഖാവ് പുഷ്പൻ. കാൽ നൂറ്റാണ്ടായി പുഷ്പൻ ഒരേ കിടപ്പ, വെടിയുണ്ട നട്ടലിലൂടെ തുളച്ചുപോയി, സുഷുമ്നാ നാടി തകർന്ന് ശരീരത്തിന്റെ കഴുത്തിന് താഴെയുള്ള ഭാഗം ചരണമറ്റ നിലയിൽ, എന്നിട്ടും പതറാതെ അപാരമായ ഇച്ഛാശക്തിയോടുകൂടി തന്റെ യൗവനം മുഴുവൻ ഇങ്ങനെ ചലനമറ്റ് കഴിയേണ്ടി വന്നിട്ടും അതിനെയെല്ലാം അതിജീവിക്കുന്ന നിശ്ചയദാർഢ്യത്തിന്റെ ഉജ്ജ്വല പ്രതീകമായി സഖാവ് പുഷ്പൻ ഇന്നും നമ്മോടൊപ്പം ഉണ്ട്. മഹാരാഷ്ട്രയിൽ ഇന്ന് റോഡിലിറങ്ങി നടക്കാൻ കഴിയുന്ന ഏക MLA അവിടുത്തെ CPM പ്രതിനിധി മാത്രമാണ്. കൂത്തുപറമ്പ് രക്തസാക്ഷികൾ അന്ന് ഉയർത്തിയ മുദ്രാവാക്യം ഇന്നും പ്രസക്തമാണെന്ന് JNU സമരത്തിലൂടെ രാജ്യത്തിന് ബോധ്യമാവുകയാണ്. രാജ്യത്തെ ഇന്നത്തെ പ്രതിപക്ഷം യുവജനങ്ങളും വിദ്യാർത്ഥികളുമാണ് എന്നും രാജേഷ് അഭിപ്രായപ്പെട്ടു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് രാജേഷ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KV ലേഖ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP ശ്രീജിത്ത്, ജില്ലാ കമ്മിറ്റി അംഗം സുബിഷ, ബ്ലോക്ക് ട്രഷറർ MK വികേഷ്, CPM ഏരിയ സെക്രട്ടറി ഗോപാലൻ, DYFI മുൻ നേതാവ് റഷീദ് കുണ്ടുതോട് എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് സെക്രട്ടറി NK അഖിലേഷ് സ്വാഗതം പറഞ്ഞു. തിരുവള്ളൂരിൽ നിന്ന് തോടന്നൂരിലേക്ക് നടന്ന പ്രകടനത്തിൽ 100 കണക്കിന് യുവജനങ്ങൾ അണിനിരന്നു.